പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA 2017-2018 വർഷത്തെ ആസ്തി വികസന ഫണ്ട് അനുവദിച്ച കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ മുനിസിപ്പൽ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ വിവിധ ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. 2.6 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത്. 2017-18 വർഷത്തെ ആസ്തി വികസന ഫണ്ട് അനുവദിച്ച കോട്ടക്കൽ മണ്ഡലത്തിലെ മുനിസിപ്പൽ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ വിവിധ ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. 2.06 കോടി രൂപയാണ് പദ്ധതികൾക്കായി ചെലവഴിക്കുന്നത്. കൂരിയാൽ വായനശാല റോഡ് റീടാറിംഗ് 2ാം ഘട്ടം 40 ലക്ഷം രൂപ. വളാഞ്ചേരി മീമ്പാറ ഹൈസ്കൂൾ വൈക്കത്തൂർ റോഡ് വൈഡനിംഗ് 25 ലക്ഷം രൂപ. പെരിങ്ങോട്ട് പറമ്പ് കോളനി കടാരം തോപ്പറ റോഡ് പുനരുദ്ധാരണം 20 ലക്ഷം രൂപ. മാറാക്കര UP സ്കൂൾ മരുതിഞ്ചിറ പോസ്റ്റ് ഓഫീസ് റോഡ് പുനരുദ്ധാരണം 20 ലക്ഷം രൂപ. കാടാമ്പുഴ വെട്ടുതോട് പടിഞ്ഞാറനിരപ്പ് റോഡ് നിർമ്മാണം 10 ലക്ഷം രൂപ. ഇരുമ്പുളിയം അലവി മാസ്റ്റർ പടി ചവറേങ്ങൽ കടവ് പാത്വേ 15 ലക്ഷം രൂപ. വലിയകുന്നിൽ ലക്ഷം വീട് പെരുന്താങ്കുന്ന് പാത്വേ 25 ലക്ഷം രൂപ. മങ്കേരി GLP സ്കൂൾ മടത്തിൽപ്പടി പാത്വേ 10 ലക്ഷം. കാർത്തല പട്ടേരി വെളിച്ചപ്പറമ്പ് ട്രാക്ടർ കം ബ്രിഡ്ജ് പാത്വേ കോൺക്രീറ്റ് 10 ലക്ഷം രൂപ. കുറ്റിപ്പുറം പുഴനമ്പ്രം പുളത്തോട് റോഡ് കോൺക്രീറ്റ് 10 ലക്ഷം രൂപ. കുറ്റിപ്പുറം ഹിൽടോപ്പ് നിലമ്പതി കുന്നമ്പുറം റോഡ് 10.79 ലക്ഷം രൂപ എന്നീ റോഡുകളുടെ പ്രവൃത്തികൾക്കാണ് ടെൻഡറായത്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ അനുവദിച്ച മാണൂർ പാരാരി പൂവാട് പാത്വേയുടെ നിർമ്മാണം പൂർത്തിയായി. ബാക്കിയുള്ള പ്രവൃത്തികളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ.